Good morning. Oh my God, I love you. Oh my God, make me a good child and help me to study well. Thank you, God. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ ഈ ടേം ബുക്കിലെ ഒരു ലാസ്റ്റ് ലെറ്ററാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇനി ജി വരെ പഠിച്ചു കഴിഞ്ഞു അല്ലേ, ഇനി അടുത്ത ലെറ്റർ ഏതാണെന്ന് അറിയണ്ടേ? ചൊല്ലി നോക്ക്. എ ബി സി ഡി, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എച്ച്. അടുത്ത ലെറ്ററിന്റെ പേരെന്താ? എച്ച്. നമ്മളിന്ന് പഠിക്കാൻ പോണ ലെറ്ററിന്റെ പേരാണ് എച്ച്. എച്ച് വളരെ സിമ്പിളാണ് എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ അതിന്റെ സ്മോൾ ലെറ്റർ കൂടി ഇന്ന് പഠിക്കണ്ട്. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. എച്ച്, എച്ച് എങ്ങനെ എഴുതാന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം. അതിന്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം. നടുക്ക് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടാ, നല്ല എളുപ്പല്ലേ? രണ്ട് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, നടുക്കൊരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, ഇപ്പുറത്തൊരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, നടുക്കൊരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതാണ് എച്ച്, ക്യാപിറ്റൽ ലെറ്റർ എച്ച്. കണ്ടാ, ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഇതിന്റെ സ്മോൾ ലെറ്ററും നല്ല എളുപ്പമാണ്, അത് നമ്മളിന്ന് പഠിക്കാൻ പോകണം. എങ്ങനെ എഴുതാന്ന് നോക്കാം. ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വളച്ച് കൊടുക്കണം. ഇതാണ് സ്മോൾ ലെറ്റർ എച്ച്. ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടാം. എച്ച്, സ്മോൾ ലെറ്റർ എച്ച്, എച്ച്, എച്ച്. ഇത് ക്യാപിറ്റൽ ലെറ്റർ. രണ്ട് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, നടുക്ക് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, ഇങ്ങനെ വളച്ചെടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കണ്ടില്ലേ? ഇനി ഫോർ ലൈനിൽ എഴുതുമ്പോൾ ഇതുപോലെ എഴുതാം. എച്ച്, എച്ച്. സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ ഇതുപോലെ എച്ച്, എച്ച്. നല്ല എളുപ്പമല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് എഴുതി പിടിക്കാൻ പറ്റും. ഈ ലെറ്ററിൻ്റെ പേരെന്താ? എച്ച്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35 എടുക്കാം. നോക്കിയേ, എച്ച് ഫോർവേഡ്സിനകത്ത് കൊടുത്തേക്കുന്നത് കുറേ പിക്ചേഴ്സുകളുണ്ട്. ഇതെന്തൊക്കെയെന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടത് നോക്കിയേ എല്ലാവരും. എന്തിനൊക്കെ പടങ്ങളെ കൊടുത്തേക്കണം നോക്കിയേ. ഒരു വീട് കൊടുത്തിട്ടുണ്ട്, ഒരു കുതിരനെ കൊടുത്തിട്ടുണ്ട്. കണ്ടാ, ഇവിടെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കോഴീനെ, കോഴീനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാന്ന് നമ്മൾ പഠിക്കാൻ പോണേ. എച്ച് ഫോർവേഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതെന്താണ്? ഹൗസ്. എച്ച് ഫോർ ഹൗസ്. ഈ വീടിന് എന്താ പറയാം? ഹൗസ്. ഇനി ഇവിടെ നോക്കാം, ഒരു കുതിരേനെ കണ്ടാ, ഒരു വെള്ളക്കുതിര. ഇതിന് നമ്മൾ പറയും ഹോഴ്സ്, ഹോഴ്സ്. കുതിരേനെ എന്താ പറയാം? ഹോഴ്സ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നോക്കി ഇതിന് മുകളിലേക്കുള്ള ഒരാളുടെ തലേനെ നമ്മൾ എന്താ പറയാ? ഹെഡ്. തല എന്താണ്? ഹെഡ്. തലയിലൊരു തൊപ്പി വെച്ചിട്ടുണ്ട്. കണ്ടാ, നിങ്ങളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പൊ തൊപ്പിനെ നമ്മൾ പറയും ഹാറ്റ്. തൊപ്പി എന്താണ്? ഹാറ്റ്. ഇനി ഇവിടെ നോക്കാം, ഈ കോഴീനെ നമ്മൾ എന്താ പറയാ? ഹെൻ. എന്താണ്? ഹെൻ. അപ്പോ ഒന്നുകൂടി നോക്കാം, ഹൗസ്, ഹോഴ്സ്, ഹെഡ്, ഹാറ്റ്, ഹെൻ. വൺസ് മോർ, ഹൗസ്, എച്ച് ഫോർ ഹൗസ്, എച്ച് ഫോർ ഹോഴ്സ്, എച്ച് ഫോർ ഹോഴ്സ്, ഹെഡ്. തലേനെ എന്താ പറയാ? ഹെഡ്. ഹെഡിന്റെ മുകളിലായിട്ട് തൊപ്പി വെച്ചിട്ടുണ്ട്, തൊപ്പിനെ നമ്മൾ പറയും ഹാറ്റ്. ഇതാണ് ഹാറ്റ്. ഇനി ഇവിടെ നോക്കാം, ഹെൻ. മനസ്സിലായോ? ഇത് പഠിക്കണം, എച്ച് ഫോർ വേർഡ്സ് പഠിക്കണം. ഇനി നോക്കാം നെക്സ്റ്റ് പേജിൽ നോക്കി എല്ലാവരും, പേജ് നമ്പർ 36. ഇവിടെ നോക്കിയേ, സർക്കിൾ ദ തിങ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ എച്ച്. എച്ച് വെച്ച് തുടങ്ങുന്ന, എച്ച് ഫോർ വേർഡ്സിന് ചുറ്റും സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് എച്ച് ഫോർ വേർഡ്സ് നോക്കിയേ. ഫസ്റ്റ് ലൈനിൽ നോക്കിയേ ഹാറ്റ് അല്ലേ. ഇപ്പൊ ഹാറ്റിന് ചുറ്റും സർക്കിൾ വരയ്ക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഇതിനകത്ത് നോക്കിയേ നിങ്ങൾ കണ്ട ഏതൊക്കെ നോക്കിയാ? ഹോഴ്സ്, പിന്നെ ഹെൻ. ഇനി അടുത്ത് നോക്കിയേ, ഇതിനകത്ത് ഉണ്ടാ ഹട്ട് കണ്ട. അപ്പൊ അതിന് ചുറ്റും സർക്കിൾ വരയ്ക്കാം. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നോക്കിയേ ഇതിന്ന് നിങ്ങളുടെ റൂള് കൊണ്ട് എച്ച് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതാം. കണ്ടില്ലേ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു പേജ് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, അതുപോലെ എച്ച് ഫോർ വേർഡ്സ് പഠിക്കാനുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതി പഠിക്കാം. അപ്പൊ ഈ ടേമില് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞില്ലേ, എച്ച് വരെയാണ് നമുക്ക് ഈ ടേമിൽ പഠിക്കാനുള്ളത്. ഇതിനകത്ത് കൊടുക്കുന്ന കഥകളൊക്കെ സ്കൂൾ തുറന്നു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കണം. എച്ച് വരെ
എല്ലാ ലെറ്ററും എഴുതാൻ കിട്ടണം. നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് പഠിക്കില്ലേ. ഓക്കേ.